ഗുഡ് മോർണിംഗ് മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള തലക്കെട്ടുകൾ. ആഴ്ച ആരംഭത്തിൽ ദുർബല തുടക്കത്തോടെ വിപണി. അമേരിക്കൻ വിപണികളിൽ നഷ്ടത്തോടെ തുടക്കം. കേന്ദ്ര ബാങ്കുകളുടെ പലിശ നിരക്ക് നിർണയം ഉറ്റുനോക്കി വിപണി. നിക്ഷേപകരെ സ്വാധീനിക്കാതെ ഇലക്ടറൽ ബോണ്ട് വിവാദം. തെരഞ്ഞെടുപ്പും വിപണികളിൽ നിർണായകമാകും. സാമ്പത്തിക മേഖലയിൽ വൻ വെല്ലുവിളി ഉയർത്തി ബംഗളൂരുവിലെ ജലക്ഷാമം. ജലക്ഷാമം വീടുകളെയും ഐ ടി ടെക് ഹബ്ബുകളുടെ പ്രവർത്തനത്തെയും ബാധിച്ചു. അടിസ്ഥാന പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ മാളുകളെ ആശ്രയിച്ചു ജനങ്ങൾ. ജീവനക്കാർ ഓഫീസ് ഒഴിവാക്കി വർക്ക് ഫ്രം ഹോം തുടങ്ങിയതോടെ കമ്പനികളും പ്രതിസന്ധിയിൽ. കൃത്യമായ ആസൂത്രണമില്ലാതെയുള്ള അതിവേഗ നഗരവൽക്കരണം തിരിച്ചടിയായെന്ന് വ്യവസായികൾ. അപ്രന്റീസ്ഷിപ്പ് അവകാശ നിയമം കർശനമാക്കാൻ കേന്ദ്ര സർക്കാർ. നിർബന്ധിത എണ്ണം അപ്രന്റീസുകളെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് 180,000 കമ്പനികൾക്ക് നോട്ടീസ് അയച്ചു. നീക്കം അപ്രന്റീസ് അവകാശ നിയമപ്രകാരം ആദ്യ ജോലി ഉറപ്പുവരുത്തുമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയ്ക്ക് പിന്നാലെ. ചെറുപട്ടണങ്ങളെ ലക്ഷ്യമിട്ട് വാഹന വിപണി. നീക്കം ഗ്രാമീണ മേഖലയിലെ വാഹന വിൽപ്പന വളർച്ചയിൽ തുടർച്ചയായ ഇടിവ് രേഖപ്പെടുത്തിയതിനു ശേഷം. നടപ്പ് സാമ്പത്തിക വർഷം വാഹന വ്യവസായം പ്രതീക്ഷിക്കുന്നത് 3-5% വിൽപ്പന. അടുത്ത 2 വർഷത്തേക്ക് പ്രതിമാസം 1 ഇലക്ട്രിക് കാർ പുറത്തിറക്കാൻ പ്രമുഖ വാഹന നിർമ്മാതാക്കൾ. മാർച്ച് അവസാനത്തോടെ 3 വർഷത്തെ ബിസിനസ് പ്ലാൻ വ്യക്തമാക്കാൻ പൊതുമേഖലാ ബാങ്കുകളോട് ആവശ്യപ്പെട്ട് കേന്ദ്രം. ചെലവ് കുറഞ്ഞ നിക്ഷേപമുയർത്തൽ, മൂലധന സമാഹരണം, കിട്ടാക്കടം തീർക്കൽ, സൈബർ സുരക്ഷ മെച്ചപ്പെടുത്തൽ അടക്കം ബിസിനസ് പ്ലാനിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം. RBI ആശങ്ക ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ദീർഘകാല തന്ത്രങ്ങൾ രൂപപ്പെടുത്തണമെന്നും ആവശ്യം. ആഴ്ചയുടെ ആരംഭത്തിൽ വിപണി ഒരു തകർച്ചയിലാണ്. കഴിഞ്ഞ ആഴ്ചയും വിപണികൾ വളരെ മോശം നിലയിലാണ്. വ്യാപാരം അവസാനിപ്പിച്ചത് വെള്ളിയാഴ്ച. ഇന്നിപ്പോൾ വ്യാപാര തുടക്കവും ഒരു നേരിയ ഇടിവിലാണ്. ദേശീയ ഓഹരി വിപണി നിഫ്റ്റി 21,979 വ്യാപാരം നടക്കുന്നത്. 44 പോയിന്റ് താഴ്ന്നാണ് വ്യാപാരം. ഇനി ബാങ്കിങ് മേഖല എങ്ങനെയാണ്? ബാങ്കുകളുടെയൊക്കെ ഓഹരി വാങ്ങിക്കുന്ന നിരവധി പേരുണ്ടാവും. അപ്പോൾ ബാങ്കിങ് മേഖലയും ഇന്ന് തകർച്ചയിലാണ്. ഫൈനാൻഷ്യൽ സർവീസ് സെക്ടറും തകർച്ചയിലാണ്. അപ്പോൾ ഈ ഓഹരികളൊക്കെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഈ ആഴ്ച എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 72,485 എന്ന നിലയിലാണ്. 153 പോയിന്റ് താഴ്ന്ന് വ്യാപാരം നടക്കുന്നത്. ഡോളർ രൂപ വിനിമയ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രൂപ മെച്ചപ്പെട്ട നിലയിലാണ്. 1 പൈസ കൂടി 82.87 രൂപ എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. വിദേശത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയും വിദേശത്ത് ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള പേയ്മെൻറ്റ്സ് നടത്താനുള്ളവർക്കൊക്കെ അനുകൂല സമയമാണ് രൂപയ്ക്ക് മൂല്യം കൂടുക എന്നത്. ഇന്ന് നമുക്ക് രാവിലെ അതിഥിയുണ്ട്. ശ്രീ പോൾ തോമസ് ആണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ഗുഡ് മോർണിംഗ് ശ്രീ പോൾ തോമസ്. വിപണി ഇന്നൊരു താഴ്ന്ന തുടക്കമാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു തുടർച്ചയാണ് ഇപ്പോഴും കാണുന്നത്. ഈ ആഴ്ചത്തെ ട്രെൻഡ് എങ്ങനെയായിരിക്കും? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിന. കഴിഞ്ഞ ആഴ്ചയില് മാർക്കറ്റ് ഒരു കറക്ഷനിലേക്ക് കടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് നമ്മൾ നമ്മുടെ ചാനലിൽ കൂടി പറയുകയും ചെയ്തിരുന്നു. ഈ കറക്ഷൻ എപ്പോ തീരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കറക്ഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് അത് കുറച്ച് കണ്ടിന്യൂ ചെയ്യും. അത് തിരിച്ചു കയറുന്ന ഒരു സിംപ്റ്റവും ഇതുവരെയും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയും മാർക്കറ്റ് ഒരു കറക്ഷൻ ഫേസിൽ തന്നെ ആയിരിക്കും എന്ന് വേണം ചിന്തിക്കാൻ. എന്നാൽ ഈ ബുധനാഴ്ച നമുക്ക് അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഒരു ഡിസിഷൻ വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആണ്. പ്രധാനമായിട്ടും അമേരിക്ക മാത്രമല്ല, ഗ്ലോബലി എല്ലാ രാജ്യങ്ങളെയും അത് ബാധിക്കും. മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് മാർക്കറ്റിനെ, പ്രത്യേകിച്ച് FIIs ഇൻഫ്ലോസിനെയോ ഔട്ട്ഫ്ലോസിനെയോ ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതിനുശേഷം വ്യാഴാഴ്ച അവരുടെ ഒരു ഫെഡറലിന്റെ തന്നെ ഒരു പ്രസ് കോൺഫറൻസും ഉണ്ട്. അത് അതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് മുന്നോട്ട് എപ്പോഴൊക്കെ അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും അല്ലെങ്കിൽ എന്താണ് അവരുടെ സ്ട്രാറ്റജി എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 22,050 ഇന്നത്തെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. എന്നാൽ താഴോട്ട് പോകുന്ന വർഷം 21,750 ലെവലായിരിക്കും അടുത്ത ഒരു മേജർ സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. എന്തായാലും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാമ്പത്തിക മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളുമായി ഉച്ചയ്ക്ക് 1:30 വീണ്ടും കാണാം. നമസ്കാരം. ബാക്ക് ടു SK. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.